ആക്രമിക്കപ്പെട്ട കേസിൽ വിസ്താരം അവസാനിപ്പിച്ച് വിധി പറയാനിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് നിർണായകമായ കേസ് നിർണായകമായ വഴിത്തിരിവിലെത്തി നിൽക്കുന്നത് കേസിൽ നടൻ ദിലീപിനെതിരെ വീണ്ടും വെളിപ്പെടുത്തലുമായ സംവിധായകൻ ബാലചന്ദ്രകുമാർ രംഗത്തെത്തിയതോടെയാണ് വാർത്തകൾക്ക് വീണ്ടും ചൂടുപിടിക്കുന്നത് ഈ കേസിൽ നിർണായക വെളിപ്പെടുത്തലുകളായിരുന്നു വർഷങ്ങൾക്ക് ശേഷം സംവിധായകൻ നടത്തിയത് ദിലീപിനെതിരായ ബാലചന്ദ്രകുമാറിന്റെ വിമർശനങ്ങൾക്ക് അനുകൂലവും പ്രതികൂലവുമായ മറുപടികളും എത്തുന്നുണ്ട് എന്തായാലും ഈ വെളിപ്പെടുത്തലിന് പിന്നാലെ ചുരുളഴിഞ്ഞത് വൻ നിഗൂഢതകൾ തന്നെയായിരുന്നു ഇപ്പോഴിതാ ബാലചന്ദ്രകുമാറിനെ സംബന്ധിച്ച ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ വ്യത്യസ്തമായ ഒരു ചർച്ച തുടങ്ങി വച്ചിരിക്കുകയാണ് ഫേസ്ബുക്കിലെ തിരക്കഥാ സംഗേതം എന്ന ഗ്രൂപ്പിലാണ് വൈശാഖി നന്ദകുമാർ എന്ന ഒരു വ്യക്തി ബാലചന്ദ്രകുമാറുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ഇട്ടത് കുമാറുമായി ബന്ധപ്പെട്ട വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവങ്ങളെ ഓർത്തെടുക്കുകയാണ് അദ്ദേഹം കുറിപ്പിൽ ചെയ്തിരിക്കുന്നത് വൈശാഖി നന്ദകുമാറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ഈ കാര്യം ഇവിടെ ഇപ്പോൾ പറയാമോ എന്നതിൽ സംശയമുണ്ട് പാടില്ലാത്ത കാര്യമാണെങ്കിൽ ഞാൻ ഇത് ഡിലീറ്റ് ചെയ്യാം ഇപ്പോൾ സംവിധായകൻ ബാലചന്ദ്രകുമാർ എന്ന പേര് വാർത്തകളിൽ നിറയെ കാണുന്നു ഈ പേര് നല്ല പരിചയം ഓർത്തോർത്തു നോക്കി ഒടുവിൽ കണ്ടെത്തി പതിറ്റാണ്ടുകൾക്ക് മുൻപാണ് കുറച്ച് കത്തുകൾ വന്നിട്ടുണ്ട് സിനിമയിൽ സംവിധാനത്തിൽ അതീവ താല്പര്യമുള്ള ഒരു ബാലചന്ദ്രകുമാറിൽ നിന്ന് അയാളുടെ ഫോൺ നമ്പർ ഫോട്ടോ ഒക്കെ അയച്ചിരുന്നു അന്ന് ഒരിക്കൽ പോലും ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ടില്ല എന്റെ വീട്ടിൽ ഫോൺ ഇല്ലായിരുന്നു കഥയെക്കുറിച്ചും തിരക്കഥയെക്കുറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടാണ് കത്തുകൾ ശശിധരൻ ആറാട്ട് വഴിയെക്കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞതായി ഓർമ്മയുണ്ട് അദ്ദേഹത്തെ കണ്ടുവന്നോ മറ്റോ കാർഡിലും കവറിലും ഇല്ലെങ്കിലുമൊക്കെ കത്തുകൾ വന്നിരുന്നു രണ്ടോ മൂന്നോ കത്തുകൾ ഞാൻ അങ്ങോട്ട് എഴുതിയിട്ടുണ്ട് അതിൽ ഒരു കഥയും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് വായിച്ച അയാൾ എനിക്ക് എഴുതി കഥ കൊള്ളാം എന്നാൽ കഥാപാത്രത്തിന്റെ പേര് പഴഞ്ചൻ പേരാണ് അത് മാറ്റണമെന്ന് ഈ കാലത്തിന് ചേരുന്ന പേരിടണമെന്ന് കുറച്ചു കഴിഞ്ഞ് തേൻമാവിൻ കൊമ്പത്തെ എന്ന സിനിമ വന്നപ്പോൾ ഞാൻ അയാൾക്കൊരു കാർഡും ഇട്ടു മോഹൻലാലിന്റെ ഏറ്റവും പുതിയ സിനിമയിൽ നായക കഥാപാത്രത്തിന്റെ പേര് കണ്ടുപോ ഞാൻ കാലത്തിന് പറ്റിയ പേരല്ല കഥാപാത്രത്തിന് ചേരുന്ന പേരാണ് ഇട്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടൊരു കാർഡ് പിന്നെ അയാൾ എനിക്ക് എഴുതിയിട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ അയാൾക്ക് അയച്ചു കൊടുത്ത കഥയിലെ നായക കഥാപാത്രത്തിന്റെ പേര് മാണിക്കൻ എന്നായിരുന്നു വർഷങ്ങൾ ഒരുപാട് കടന്നുപോയി ആ ബാലചന്ദ്രകുമാർ ആണോ ഇപ്പോൾ വാർത്തകളിൽ നിറയുന്ന സംവിധായകൻ ബാലചന്ദ്രകുമാർ എന്നെനിക്കറിയില്ല എന്നാലും ഇപ്പോൾ ഓർക്കുമ്പോൾ ആദ്യം ഓർമയിൽ വരുന്നത് അയാളുടെ കയ്യക്ഷരമാണ് മനോഹരമായിരുന്നു അതിമനോഹരമായിരുന്നു ആ അക്ഷരങ്ങൾ അത്രയും മനോഹരമായ അക്ഷരങ്ങളിൽ മറ്റാരും ഇന്നോളം എനിക്ക് കത്തയച്ചിട്ടില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ്